లక్ష్మీ వారమ్మ నమ్మమ్మని సౌభాగ్య లక్ష్మీ వారమ్మ నమ్మమ్మని సౌభాగ్య లక్ష్మీ వారమ్మ నమ్మమ్మని సౌభాగ్య. హలో వ్యూవర్స్, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പൂജവെപ്പിന് വെച്ചിട്ടുള്ള രണ്ട് പ്രസാദങ്ങൾ. ഒന്ന് വന്നിട്ട് അവൽ വെച്ചിട്ടുള്ള കേസരി, പിന്നീട് ചെറുപയറു പരിപ്പ് കൊണ്ടുള്ള ചുണ്ടൻ. ഇത് രണ്ടുമാണ് അവൽ കേസരിക്ക് ആവശ്യമായ സാധനങ്ങൾ. 1.5 കപ്പ് അവല്, കട്ടി അവല്, 6 ടീസ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ ഏലക്ക പൊടി, 1 കപ്പ് പഞ്ചസാര, 4 കപ്പ് വെള്ളം, കുറച്ച് അണ്ടിപ്പരിപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അവൽ കേസരി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ അവലിട്ട് വറുക്കുക. ഒരുപാട് വറുത്ത് നിറം മാറരുത്, ചെറുതീയിൽ വറുത്തെടുക്കുക. വറുത്ത അവലിനെ മിക്സിയിലിട്ട് തരുതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഒരുപാട് പൊടിഞ്ഞു പോകും, ഇതുപോലെ റവ പരുവത്തിൽ പൊടിച്ചെടുക്കണം. അടികട്ടിയുള്ള പാത്രത്തിൽ നെയ്യൊഴിച്ച് ചൂടാക്കുക. 2 സ്പൂൺ നെയ്യൊഴിച്ച് ചൂടാക്കുക. അതിനുശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പ് നമുക്കതിൽ മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് മൂത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കേസറ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. വെള്ളം തിളച്ചു കഴിഞ്ഞു, ഇനി അതിലേക്ക് അവലിട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അവലൊന്ന് വെന്ത് വരട്ടെ. അവൽ വെന്ത് ഏകദേശം കുറുകി കഴിഞ്ഞു, ഇനി അതിനകത്തേക്ക് പഞ്ചസാര ഇടാം. അതിൻ്റെ കൂടെ ഏലക്കപ്പൊടിയും കൂടെ ചേർക്കും. ഇനി ഒന്ന് മുറുകി വരട്ടെ. അതിലൊരു 2 സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. കേസരി ഇതാ നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് 2 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു വെക്കാം. ഒന്ന് ഇളക്കി കേസരി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഡിഷിലേക്ക് മാറ്റാം. അവൽ കേസരി റെഡി. ചെറുപരിപ്പ് ചുണ്ടൽ കടുക് വറുക്കാനായിട്ട് കടുക് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടീസ്പൂൺ ജീരകം, 1 പച്ചമുളക്, 1 ചുവന്നമുളക്, 1 പിടി തേങ്ങ ചിരകിയത്, കറിവേപ്പില, കായ, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ചെറുപയറ് പരിപ്പ് ചുണ്ടലിനായിട്ട് ചെറുപയറ് പരിപ്പ് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. പിന്നീട് ഇതിന് അല്പം ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം. കുക്കറിൽ വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, വെയിറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അല്പത്ത് വെച്ച് പരിപ്പ് വെന്ത് കഴിഞ്ഞു. ഒരുപാട് വേര് തൊട്ടാൽ നല്ല ഇങ്ങനെ സോഫ്റ്റായിട്ടിരിക്കുന്ന പോലെ. ഇനി ഈ വെള്ളം ഊറ്റി അങ്ങ് എടുക്കണം. അടുപ്പിൽ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുക്, ഉഴുന്ന് പരിപ്പ്, ജീരകം,
രണ്ട് മുളക്, കറിവേപ്പില, ഇനി ഇതിലേക്ക് കായും കൂടി ഇട്ട് കൊടുക്കാം. അതിനൊപ്പം വേവിച്ച് വെച്ച് പയർ, ചെറുപരിപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ഊറ്റി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ചെറുപരിപ്പ് ചുണ്ടൽ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഡിഷിലേക്ക് മാറ്റാം. ചെറുപരിപ്പ് ചുണ്ടലും അവൽ കേസരിയും റെഡി. Supriya is calling. Let's go.